സച്ചിൻദാസ് മാക് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ന്യൂസ് കട്ടും അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ എക്സാം ഉണ്ടാവും എന്നുള്ളതുമാണ്. അപ്പോൾ എക്സാം ടൈം ടേബിൾ എപ്പോൾ വരും ഒക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് നോക്കാം ആ ന്യൂസ് പേപ്പറും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ്. ഇളവുകളോടെ ലോക്ക്ഡൗൺ തുടർന്നേക്കും. തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. നിലവിൽ ബുധനാഴ്ച വരെയാണ് ലോക്ക്ഡൗൺ. പൊതുഗതാഗതം നിയന്ത്രിതമായി അനുവദിക്കും. കൂടുതൽ അനുവദിച്ചും കൂടുതൽ കടകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ അനുവദിച്ചും ഘട്ടം ഘട്ടമായി ലോക്ക്ഡൗൺ ഒഴിവാക്കും. കോവിഡ് വ്യാപനത്തിന് മൂന്നാം തരംഗം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഉള്ളതിനാൽ ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള നിയന്ത്രണങ്ങൾ എല്ലാ മേഖലയിലും തുടരും. 75% ജനങ്ങളും വാക്സിൻ എടുത്താലേ കോവിഡ് ഭീതിയിൽ നിന്ന് സംസ്ഥാനം മുക്തമാകൂ എന്ന് വിലയിരുത്തൽ. ഇപ്പോൾ 25% ഒരു ഡോസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ എന്താ പറയുന്നത് ലോക്ക്ഡൗണ് ഇപ്പോഴത്തൊന്നും കഴിയാൻ സാധ്യതയില്ല എന്നുള്ളതല്ലേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 75% ജനങ്ങൾക്ക് വാക്സിൻ എപ്പോൾ എടുക്കുന്നു അപ്പോൾ എടുത്താൽ മാത്രമേ നമുക്ക് ഈ കോവിഡിൻ്റെ ഭീതി മാറുള്ളൂ. വെറും 25% ആളുകൾക്ക് ഒരു ഡോസ് വീതം നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ 75% എപ്പോൾ എടുക്കുന്നു അപ്പോൾ എന്താണ് ലോക്ക്ഡൗൺ തീരും എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. കാരണം കോവിഡിൻ്റെ മൂന്നാം തരംഗം വരാൻ പോകുന്നു എന്നുള്ളത് എന്ത് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴാണ് ടൈപ്പ് വരിക, എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടൈപ്പ് എപ്പോൾ വരും എന്നുള്ളതൊന്നും ഇനിയിപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം അത്ര ഡേഞ്ചറാണ് ഇപ്പോൾ സിറ്റുവേഷൻ ഈ ഇതിൽ പോവുകയാണെങ്കിൽ. ഇങ്ങനെ തിങ്കളാഴ്ച ഈ തീരുമാനമാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്തൊന്നും എക്സാം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേഷൻ ആയിട്ടുള്ള ഇതായിട്ട് നമുക്ക് കാണാം. ബൈ.